ACC അധ്യക്ഷസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് AACC ആസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലെ PCC ആസ്ഥാനത്തും പുരോഗമിക്കുകയാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ശശി തരൂർ മികച്ച വിജയം നേടുമെന്ന് MK രാഘവൻ MP. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അനിവാര്യനായ നേതാവാണ് ശശി തരൂർ. സീനിയോറിറ്റിയുടെ കാര്യം പറയണ്ട, അപ്പോൾ കൂടുതൽ പറയേണ്ടി വരും. തരൂർ ട്രെയിനിയല്ല, ട്രെയിനറാണെന്നും MK രാഘവൻ പറഞ്ഞു. ശശി തരൂരിന് പാർട്ടിയെ നയിക്കാനുള്ള അനുഭവ പരിചയമില്ലെന്ന് കഴിഞ്ഞ ദിവസം K സുധാകരൻ പറഞ്ഞിരുന്നു. ഇതിനുള്ള പരോക്ഷ മറുപടിയാണ് MK രാഘവന്റെ പ്രതികരണം. അതേസമയം ശശി തരൂരിനെ പിന്തുണച്ച് അനിൽ ആന്റണിയും രംഗത്ത് വന്നു. നാളെയെക്കുറിച്ച് ചിന്തിക്കൂ എന്നാണ് അനിൽ ആന്റണിയുടെ ട്വീറ്റ്. 4 വർഷമായി തരൂരിനൊപ്പം പ്രവർത്തിക്കുകയാണെന്നും അനിൽ ആന്റണി പറഞ്ഞു. മാറ്റം വേണമെന്ന യുവാക്കളുടെ വികാരമാണ് പ്രകടിപ്പിച്ചത്. ആര് വിജയിച്ചാലും കോൺഗ്രസിൽ ജനാധിപത്യത്തിൻ്റെ വിജയമാകുമെന്നും അനിൽ ആന്റണി പറഞ്ഞു. എന്നാൽ AK ആന്റണി മല്ലിക അർജുൻ ഖാർഗെയ്ക്കാണ് പിന്തുണ നൽകിയത്. കോൺഗ്രസിൽ ജനാധിപത്യം ഉണ്ടെന്നുള്ളതിന് തെളിവാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ നടക്കുന്ന തിരഞ്ഞെടുപ്പെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. സുതാര്യമായ തെരഞ്ഞെടുപ്പാണ്. CPM അടക്കം പാർട്ടികൾ ഇത് കണ്ട് പഠിക്കണമെന്നും AK ആന്റണി പറഞ്ഞു. KPCCയിലാണ് ആന്റണി വോട്ട് രേഖപ്പെടുത്തിയത്. അതേസമയം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ആത്മാർത്ഥമായി പ്രചാരണം നടത്തിയെന്ന് സ്ഥാനാർത്ഥിയായ ശശി തരൂർ. ആർക്കെതിരെയും താൻ മോശമായി സംസാരിച്ചിട്ടില്ല. പാർട്ടിയുടെ ഗുണത്തിനു വേണ്ടിയാണ് താൻ ഇറങ്ങിയിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാണ് BJP ഉയർത്തുന്നത്. അതിനെ നേരിടാൻ പാർട്ടിക്ക് പുതിയ ഊർജം ആവശ്യമുണ്ട്. ഇതിനായാണ് തൻ്റെ മത്സരമെന്നും തരൂർ വ്യക്തമാക്കി. 16 ദിവസത്തെ പ്രചാരണം കൊണ്ട് തൻ്റെ സന്ദേശം എല്ലാ വോട്ടർമാരിലേക്കും എത്തിയെന്ന് പറയാൻ സാധിക്കില്ല. 16 ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്തു. ഇനി പ്രവർത്തകരാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തെ തീരുമാനിക്കുന്നത്. ഇത് കോൺഗ്രസിന് ഗുണകരമായ വലിയ കാര്യമാണ്. നിരവധി നേതാക്കൾ ഫോണിലൂടെ ബന്ധപ്പെട്ടു, എല്ലാവരോടും നന്ദി പറയുന്നു. പലരും തനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ദിനമായാണ് കാണുന്നത്. തനിക്ക് കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മാർത്ഥതയുടെ തെളിവാണെന്നും തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് 22 വർഷമായി. പാർട്ടി തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ പതിവുള്ള കാര്യമല്ല. വിദേശ രാജ്യങ്ങളിൽ ഇത് സ്വാഭാവികമാണ്. ഇന്ത്യയിലെ മറ്റ് പാർട്ടികളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുപോലുമില്ല. കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചിലർക്ക് ഭയമുണ്ടാകും. എല്ലാവരും തനിക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അവർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് വിശ്വാസം. എന്നാൽ എത്ര വോട്ട് തനിക്ക് കിട്ടുമെന്ന് മറ്റന്നാളെ പറയാനാവൂ. നേതാക്കളുടെ പ്രതികരണങ്ങളോട് താൻ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.